Aliyan versus Aliyan. Aliyan versus Aliyan. Daddy, bat vaano. Oru saanam sooshikkal. Ada bat endu? Endu? മറ്റേ ബാറ്റാൻ ഇങ്ങനെ ഒരു ഫോഴ്സ് കിട്ടും അടിക്കുമ്പോൾ. ഓ പിന്നെ ഇവള് മറ്റേ ഇന്ത്യൻ ടീമിനല്ലേ കളിക്കാൻ പോണം. പക്ഷെ ഇതിട്ട് നീ അടങ്ങിയിരിക്കും. പണ്ടേ ക്രിക്കറ്റ് കളി ഈ തുടങ്ങിയ സമയത്ത് അപ്പൂപ്പന്മാരൊക്കെ ഇത് വെച്ചാണ് കളിച്ചുകൊണ്ടിരുന്നത്. കളിക്കുമ്പോൾ ഒരു നാണക്കേടാണ്. അയ്യോ ഇവള് കളക്ടറ മോളല്ലേ പിന്നെ നാണക്കേട്. അല്ല എന്റെ സ്കൂളിലുള്ള എല്ലാവർക്കും വില കൂടിയ കമ്പനി ബാറ്റാൻ ഇരിക്കും. നിന്റെ അമ്മ എവിടെടി വെള്ളം എടുക്കാൻ പറഞ്ഞിട്ട് അവളെ കാണാനില്ല. ഇതിലെ കൊള്ളിച്ച് ആദ്യം പഠിക്ക് എന്നിട്ട് നമുക്ക് ഇന്റർനാഷണൽ ബാറ്റൊക്കെ വാങ്ങിക്കാം തങ്കം പഞ്ചായത്തിൽ പുതിയൊരു പ്രശ്നം നമ്മളെ കുടിവെള്ള പ്രശ്നം നമ്മളെ നമ്മളെ ഈ കിണറ്റില് പഴയതുപോലെ വെള്ളമൊക്കെ ഉണ്ടാ ഓ ഇഷ്ടം പോലെ വെള്ളമുണ്ട് നന്നായി ഈ കിണറ് ഇപ്പൊ വന്നിട്ടേ എല്ലാ കിണറും ഈ വെയിലത്ത് മൊത്തം അങ്ങ് വറ്റിപ്പോയി പറ്റാറില്ല അപ്പോഴേ ഈ പഞ്ചായത്തിൽ നിന്ന് ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഈ കുടിവെള്ളം എത്തിക്കുന്ന വണ്ടിയിൽ കുടിവെള്ളം എത്തിക്കുന്ന രീതി പക്ഷെ അത് എന്തായിരുന്നാലും ഒരാഴ്ച കൂടെ കഴിയും അയ്യോ അപ്പൊ പിന്നെ അല്ല അപ്പൊ പിന്നെ അതാണ് ഇപ്പൊ നമ്മളെല്ലാരും കൂടെ ആലോചിച്ചൊരു തീരുമാനം എടുത്തു എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ കിണർ വെള്ളമുള്ള കിണറുണ്ടല്ലോ ഒരുപാട് വെള്ളമുള്ള കിണർ നമ്മളെ ഈ ഏരിയയിൽ കുറെ കിണറുണ്ടല്ലോ അതിൽ നിന്ന് ഒരു 10-15 കിണർ നോക്കി വെച്ചിട്ട് അതിൽ നിന്ന് കുറേശ്ശെ വെള്ളം ബാക്കിയുള്ള അതായത് ഒരു 10 വീട് ചുറ്റുപാടും കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ കൊള്ളാന്നുണ്ട് അപ്പൊ ഞാൻ എനിക്ക് ആ അത് വന്നപ്പോ തന്നെ എനിക്ക് ഓർമ്മ വന്ന ആദ്യം ഇവിടുത്തെ കിണറാണ് പണ്ട് വരെ എനിക്ക് അറിയാം ഇവിടെ ഒരുപാട് വെള്ളമുള്ള കാര്യം നമുക്ക് ഇവിടെ കളിച്ചോണ്ടൊക്കെ നമുക്ക് അറിയാലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഉടനെ ഞാൻ കനകനെ വിളിച്ചു അവന് സന്തോഷമുള്ളൂ ഒരു പ്രശ്നമില്ല ആവശ്യമുള്ളത് ഇവിടെ നിന്ന് എടുത്തോളാം ഇങ്ങനെ ഒരു ആവശ്യത്തിന് ആരാ തടസ്സം പറയണ പോരല്ലോ ഇവിടത്തെ സാറിന്റെ കാര്യം കൂടെ അറിയണ്ടേ ഇവിടത്തെ പിന്നെ അല്ലാതെ സാറെല്ലാം ഞാൻ റെഡിയാക്കി വരുമ്പോൾ പറ്റില്ല ഈ കാര്യത്തിൽ അങ്ങനെ പറയില്ല അമ്പിളിച്ചേട്ടൻ എന്താന്ന് വെച്ചാൽ ചെയ്തു അതിനിപ്പോ ക്ലീറ്റോനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ലില്ല പുറകെ അപ്പുറത്തൊന്നും കളിക്കണ്ട് കൊച്ചുമായിട്ട് എന്തിനു ചെയ്തോ എന്റെ തങ്കം അങ്ങനെയല്ല അവന്റെ സ്വഭാവം തങ്കത്തിന് നേരെ അറിഞ്ഞോടത്തോണ്ടാണ് അന്നൊരു കാര്യം ഞാൻ ക്ലീറ്റോനെ വിളിച്ചിട്ടുണ്ട് പറയാ ഇല്ലല്ല ഇവിടെ ഭയങ്കര ചൂട് ഇപ്പോഴാണ് കാറ്റെങ്കിലും ഉണ്ട് 1, 2, 3 ഇപ്പോഴെങ്കിലും കൊണ്ടുവന്നല്ലേ മനുഷ്യൻ വെള്ളം കിട്ടാതെ ഇവിടെ അങ്ങനെ വീണ്ടും ചത്താലും കിട്ടൂല വെള്ളം അതിന് പണിയെടുക്കുന്നല്ലോ വെയിലത്തുനിന്ന് കളിക്കല്ലേ മാറി നിന്ന് കളിച്ചാലും മതിയല്ലോ വെയിലത്ത് നിന്നതാണോ പ്രശ്നം എന്റെ അമ്മ വിറ്റാമിൻ ഡി കിട്ടണമെങ്കിൽ വെയിലത്ത് നിന്ന് തന്നെ കളിക്കണം അയ്യോ നിന്ന് കളിക്കണേ അതേ അങ്ങോട്ട് കയറി കിടക്ക് അപ്പൊ നല്ലോണം കിട്ടും അമ്മയ്ക്ക് അതുള്ള എന്റെ അസുഖയില്ലേ എന്തുള്ള നിന്റെ അമ്മ ഇനി വെയിലും ഉണ്ടല്ലോ ആളെ കാണാൻ പറ്റാതായി നമ്മള്
അയ്യോ ഒരു കാര്യം പറയാൻ മറന്നു പോയി. അതായത് ഈ വേനൽ അങ്ങ് കൂടി കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ പരിസരത്തു നിന്ന് ഒറ്റ കിണറ്റില് വെള്ളമില്ലാന്ന്. കഴിഞ്ഞ ദിവസം ലീല ചേച്ചി വെള്ളം ചെന്നിട്ട് ഓണം ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ വെള്ളം പറ്റിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാനോർത്ത് അവരുടെ കിണറ്റില് മാത്രമേ ഇല്ലാത്തുള്ളൂ. ഇപ്പൊ താഴത്തെ ഒറ്റ വീട്ടിലും ഇല്ല. ഈ കിണർ എന്തായാലും ഭാഗ്യം ചെയ്ത കിണറാ. ഇത് തന്നെയാണ് പാലായ നമ്മുടെ വീട്ടിലെ കിണറും. വെള്ളം ഒരിക്കലും ഇല്ല, നിറയെ വെള്ളം. അതൊരു ഭാഗ്യായിട്ട് നമുക്ക് ഈ വെള്ളം ഉള്ളത് കൊണ്ടിട്ട് ഇല്ലാത്തതിന്റെ വിഷമം അറിയണില്ല. പാവം എല്ലാരും കിലോമീറ്റർ നടന്ന വെള്ളം കൊണ്ടുവന്നേന്ന്. അപ്പൊ ഇപ്പൊ പഞ്ചായത്ത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണ്? ഇപ്പൊ നമ്മുടെ കിണറ്റിലെ വെള്ളം പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ ഈ പരിസരത്തുള്ള വീടുകളിലേക്ക് ഇവിടുന്ന് കുടിവെള്ളം കൊണ്ടുപോകാന്ന്. അതുപോലെ ഓരോ സ്ഥലത്തും എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മളെ കിണറുണ്ട്. പിന്നെ ഇപ്പൊ കുടിവെള്ളത്തിന് അങ്ങനെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. കുളിക്കാൻ വേണമെങ്കിൽ എടുത്തോട്ടെ, ആൾക്കാർ വെള്ളം ഉണ്ടല്ലോ. അതൊന്നും വേണ്ട, കുടിക്കാൻ മാത്രം മതി. കുടിവെള്ളം കൊണ്ടുപോയാൽ മതി. അലക്കാനും കുളിക്കാനൊക്കെ ഇപ്പൊ ഇത് വേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാനതപ്പ തന്നെ അമ്പിളിച്ചേട്ടനോട് പറഞ്ഞു, അതിനിപ്പോ അനുവാദം ചോദിക്കേണ്ട കാര്യം എന്താ, ആൾക്കാരോട് വന്ന് കോരിക്കോളാൻ പറയാന്ന്. അപ്പൊ ക്ലീറ്റോന്റെ സമ്മതം അറിയണം, അതിനിട്ടിട്ട് അവിടെ നിൽക്കുക. ഞാൻ പറഞ്ഞു ക്ലീറ്റോന് ഇതിന്റെ അഭിപ്രായം വല്ലതും ഉണ്ടാവുമോ? അപ്പൊ ഇത് അമ്പിളിയുടെ അഭിപ്രായമാണ്, അല്ലാതെ പഞ്ചായത്തിന്റെ അഭിപ്രായമല്ല. പഞ്ചായത്തിന്റെ അഭിപ്രായം, അമ്പിളിയുടെ അഭിപ്രായം ചുമന്നുകൊണ്ട് നീ ഇങ്ങോട്ട് വന്നു. ഇനി ഞാനത് സമ്മതിക്കണം. ഇനി ഞാൻ ഈ കിണറ്റിൽ നിന്ന് ഒഴുകുള്ളി വെള്ളം പോലും അമ്പിളിച്ചേട്ടന് വേണ്ടിട്ടല്ല. പഞ്ചായത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് അത് അമ്പിളിച്ചേട്ടൻ വന്ന് പറഞ്ഞു. അവൻ എങ്ങനെ ധൈര്യം വന്ന് ഇത് ചോദിച്ചു ഇങ്ങോട്ട് വരാം? എന്താണ് നിനക്ക് എന്താ ഇവിടെ കാര്യം? തപ്പുണ്ടെന്ന് വെച്ചിട്ട് നമ്മളെ വേണ്ട. നിന്റെ കളി എന്റെ വീട്ടിൽ വേണ്ട, കേട്ടല്ലോ. നിനക്ക് എന്താ ആവശ്യം? നിനക്ക് പഞ്ചായത്തിൽ എല്ലാം ആവശ്യം ഉണ്ടായത് അവിടെ തീർത്തോളാം, ഇവിടെ വേണ്ട. എന്റെ സ്വബോധം കളയാനായിട്ടാണല്ലോ നീ ഇവിടെ കാല് കുത്തിക്കണേ. ഞാൻ പറഞ്ഞു അമ്പിളി അവസാനമായിട്ട് പറയണേ, വേണ്ട ഇവിടെ കേരള കളി വേണ്ട. നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മതിലിന് പുറത്ത് മതി, കേട്ടല്ലോ. ഇവിടെ ആർക്കാട് കുടിവെള്ളം? കുടിവെള്ളം വേണമെങ്കിൽ അവൻ ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങോട്ട് നോക്ക്, എന്റെ വീട്ടിലേക്കല്ല കുടിവെള്ളം, മനസ്സിലായ? ഈ നാട്ടുകാർക്ക് ചെയ്യാൻ വേണ്ടിട്ടാണല്ലോ നാട്ടുകാരെ സേവിക്കാൻ നടക്കണം. നീയാണല്ലോ മെമ്പർ, അത് നിന്റെ വീട്ടിൽ നിന്നോ നീ വേറെ വീട്ടിൽ നിന്ന് കൊടുക്കണം. ഈ കിണറ്റിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഒരു മനുഷ്യനും തരൂലടാ. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. കൊടുത്തോ, അത് കൊടുത്തോ. നീ എന്റെ കിണറ്റ് നോക്കിയിട്ട് നീ നിൽക്കണ്ട. നീ മെമ്പർ ആയിട്ട് നിൽക്കുമ്പോ എന്റെ കിണറ് നോക്കണ്ട. നിന്റെ അടുത്ത് ഇവിടെ വന്നിട്ട് ഈ വെള്ളത്തിന്റെ കാര്യം ചോദിക്കേണ്ട കാര്യമില്ല. നിന്റെ അടുത്ത് അനുവാദം വാങ്ങിക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കാൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഒരാണായിട്ട് നീ ഇവിടെ നിൽക്കുന്നല്ലോ എന്ന് വിചാരിച്ചാൽ ചോദിച്ചാ. എന്റെ അളിയന്റെ അടുത്തല്ലേ ആ അലവലാതിന്റെ അടുത്ത്? അവൻ പലതും പറയും, അവന് ഭ്രാന്താണ്. നീ ഈ കിണറ്റിലെ വെള്ളം ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു മനുഷ്യന് ഞാൻ. നിന്റെ കണ്ണില് നല്ലവന്മാരല്ല അലവലാതികള്, നീ മാത്രം. ബാക്കിയുള്ളവരെ കുപ്പായ ജീവിക്കണ നീ മാത്രം. നീ അല്ല ഞാൻ ഒരു കാര്യം പറയാം, അവള് നിൽക്കുന്നോണ്ട് ഞാൻ കൂടെ ഒന്നും പറയുന്നില്ല. മനസ്സിലായില്ല? കുടിവെള്ളമാണടാ പാവം കിട്ടി കിടന്നെ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വെള്ളം നടക്കുന്ന നീ ഇറങ്ങി കുളിക്കൂടെ? അതിൽ ഞാൻ ചിലപ്പോ ഇതിൽ ഇറങ്ങി കുളിക്കും, ചിലപ്പോ അതിനകത്ത് തലകുത്തി മറിയും, ചിലപ്പോ ഞാൻ കിണറോടെ അങ്ങ് വീഴും. നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇടാ ജനങ്ങൾക്ക് വല്ലതും ചെയ്യാൻ നീ സമ്മതിടാ ഒന്ന്. അയ്യോ നീ എന്തെങ്കിലും ചെയ്യാൻ സമ്മതി, എവിടെ പോയാലും ഇങ്ങനെ ഇടങ്ങോലായിട്ട് പോയി നിൽക്കണല്ലടാ. ഈ ജയിപ്പിച്ചത് ഈ ജനങ്ങളല്ല, അവന്മാർ ഇതൊക്കെ അനുഭവിക്കണം. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? ഈ പ്രവർത്തനം എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തനം പൊതുപ്രവർത്തനം അത്ര എളുപ്പമുള്ള കാര്യമല്ലാന്ന്. എടാ ഇതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് നിന്റെ അടുത്ത് ഇലക്ഷന് നിക്കണ്ടാന്ന്. എനിക്കത് മനസ്സിലായത്, എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നീ എന്നെ നിന്നെ പോലെ ഉള്ളവന്മാരുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നീ ഒരു കാര്യം എന്നെ കൂടെ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇതുമാത്രം കഷ്ടപ്പെട്ടാണ് ഞാൻ എന്റെ ഇടയിൽ കൂടെ ഓരോ കാര്യങ്ങൾ ചെയ്തു വരണമെന്ന് അറിയാം. അളിയെ ഒരു കാര്യം ചെയ്യുന്ന, ഞാനൊരു കാര്യം ചെയ്യാം. എന്റെ മെമ്പർ സ്ഥാനം ഞാൻ അളിയന് തരാം. അളി ഇവിടെ നാട്ടുകാർക്ക് വേണ്ടി എന്തായാലും എന്നെ വോട്ടിട്ട് ജയിപ്പിച്ചല്ല. ആ നാട്ടുകാർക്ക് വേണ്ടി അളിയൻ നല്ല രീതിയിൽ പ്രവർത്തിക്കോ. അയ്യോ നീ തോൽവി സമ്മതിച്ചല്ല, നിന്നെ കൊണ്ട് പറ്റൂലെന്ന് നീ സമ്മതിച്ചു. പിന്നെ ബാക്കി മെമ്പർ സ്ഥാനം എനിക്ക് തരണതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടിക്കാരെല്ലാം കൂടെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം. ബാക്കി മാറില്ലല്ലോ, ആ ക്ലീറ്റേക്ക് ഒരു വാക്കേ ഉള്ളൂ. അല്ലേ നോക്കുമല്ലോ, കാര്യങ്ങളെല്ലാം നോക്കണം. ഇടേ അതൊക്കെ എനിക്കറിയണേ എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. നീ എന്നെ അതൊന്നും പഠിപ്പിക്കണ്ട, നിങ്ങൾ പാർട്ടിക്കാരെല്ലാം കൂടെ ഒന്ന് നിർബന്ധിക്കാതെടാ. മെമ്പർ ആവാൻ പറ്റിയ ചളുക്ക്. എടാ നിനക്ക് നീ ഇലക്ഷൻ എന്ന് മൂന്ന് വോട്ട് തികച്ചു കിട്ടുവാടാ. അപ്പൊ നീ എന്നെ ആക്കിയതാണല്ലേ? അയ്യോ അതുപോലും മനസ്സിലായില്ല നിനക്ക്? വാ നിന്നെ അവിടെ ആക്കടാ, മെമ്പർ ആക്കടാ. വാ ഇറങ്ങടാ. മതി, ഇനി നീ കൂടുതലൊന്നും സംസാരിക്കരുത്, ഇറങ്ങടാ. ഈ കിണറല്ലാതെ വേറെയും പഞ്ചായത്ത് കിണറുണ്ട് കേട്ടാ, ഞാൻ അവിടെ നോക്കാം. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ കിണറല്ലേ, നീ ഒരു കാര്യം ഇതെടുത്ത് ചാടയോ അവിടെ നിന്ന് വെള്ളം കോരി കുളിക്കുകയോ എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യ്. കുളിച്ച് സുന്ദര കുട്ടവൻ ഇവിടെ ഇരുന്നു ഞാൻ പലതും ചെയ്യും, ചിലപ്പോഴേ ഞാൻ ഇത് മണ്ണിട്ട് അങ്ങ് മൂടും. തങ്കം അത് ശരിയാണ് കാര്യം,
ഇവന്റെ പൈസ ഇല്ലെങ്കിൽ അവനെ കടവെങ്കിലും വാങ്ങിച്ചു അത് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചോദിച്ചോണ്ട് ഈ തങ്കത്തിനെ കൂടെ അതിനകത്തിട്ട് മൂടും. നിനക്ക് അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അല്ല എനിക്കൊരു പ്രശ്നം, ഞാൻ വേറെ നോക്കട്ടെ, ഞാൻ പോവന്നെ. വന്നേക്കണ് വെള്ളം ഉണ്ടാക്കാൻ വന്നേക്കണിവിടെ. വേറെ ഒന്നും കിട്ടിയില്ല അവൻ. അതിന് താങ്ങാനായിട്ട് ഓരോരുത്തർ ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെ ഇപ്പൊ നല്ല ആശ്വാസം ഉണ്ടോ? നല്ലതെന്ന് പറഞ്ഞാൽ ഭയങ്കര ആശ്വാസം ഉണ്ട്. എന്റെ ആശ്വാസം ഉണ്ടല്ലോ, എനിക്ക് ആരുടെ പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയ്ക്ക് ആശ്വാസം. ഞാൻ ആലോചിക്കുകയാണ്, അവൻ എങ്ങനെ ധൈര്യം വന്നു എന്റെ വീട്ടിന്റെ മുമ്പ് വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയാൻ. അപ്പോ അവനെ പിന്നിൽ നിന്ന് ആരോ ഇതിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അവന് കുടികളാണെങ്കിൽ അവൻ അവൻ്റെ എവിടെയെങ്കിലും പോയി കൊണ്ടുവരണം. സംഗതി ജനങ്ങൾക്ക് വെള്ളം വേണം, അത് നല്ല കാര്യമാണ്. പക്ഷേ എൻ്റെ കിണറ്റിലെ വെള്ളം ആൾക്കാർ കൊണ്ടുകൊടുത്തിട്ട് അവൻ ഷൈൻ ചെയ്യണത് എനിക്ക് ഇഷ്ടമല്ല. ആ ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞ തെറ്റുണ്ടോ കോമള? കൊടുക്കരുത്. ആ അതാണ് സാറിനെ പോലെ ഒരു പ്രഭുവിൻ്റെ വീട്ടിൽ വന്ന് വെള്ളം ചോദിക്കാൻ വെച്ചാൽ എൻ്റെ പട്ടി കൊടുക്കും. നരയാൻ പറ ഞാൻ ഞാൻ ചെയ്തൊരു തെറ്റാണോ അല്ലയോ? നീ നീ ഒന്നും പറയണ്ട, നീ ബോധത്തോടെ പറയണ എന്താണെന്നറിയാമ നീ മിണ്ടാ, നീ മിണ്ടാ. സത്യം പറഞ്ഞ കോമള, ഞാനിപ്പോ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിട്ട് എത്ര നാളായി അറിയാമോ? എനിക്കിപ്പോ ഉറങ്ങണോ? ഇത് ഇത് രണ്ടെണ്ണം അടിക്കാതെ പറ്റാത്ത സാഹചര്യ. എനിക്ക് രണ്ടെണ്ണം അടിക്കണം സാറേ. ഇപ്പോ എന്താ കാര്യം? സാറിന്റെ വിഷമം ആലോചിച്ചിട്ട്. ഓ നീ നീ മിണ്ടരുത്, സംസാരിക്കരുത്. ഓ എനിക്ക് മനസ്സിലായി. അതെ ഇവനെ എങ്ങനെ ഒതുക്കണമെന്നുള്ളതാണ്. അവിടെ അൻസാർ ഇവിടെ ഉണ്ടായിരുന്ന എന്തേലും ഐഡിയ? അവ എവിടെയോ മുങ്ങി എവിടെയോ പോയി. ഇപ്പോ എന്താ ഇപ്പൊ ഒരു വഴി? അമ്പിളിക്കുട്ടിന് വെള്ളം കൊടുക്കരുത്, കോമളിന് കുറച്ച് വെള്ളം. കോമള വെള്ളം തരാം. വെള്ളയില്ല അതെ, അവിടെ നിൽക്കാം. കോമള കൈ പോകും. Vegetables and fruit peels, farm waste, excreta of animals or anything of plant or animal origin is priority. Cleta, എന്താ പരിപാടി പുറത്ത്? ഞാൻ കുളിക്കാൻ പോകുന്നു. കുറേ നേരമായി ഞാൻ കേൾക്കണവരെ പറഞ്ഞു വിട്ടേ മര്യാദക്ക്. എന്റെ പാർട്ടിയിലാണെങ്കിലാണ് അവരെന്നെ കാണാൻ വന്നതാണ്. എന്നെ കണ്ട് അതിന്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവര് പോവുള്ളൂ. വെള്ളത്തിന്റെ ആവശ്യം എന്താ? പല ആവശ്യം വരും. അങ്ങനെ പല ആവശ്യമൊന്നും ഇവിടെ പറ്റൂല. കനകനും അമ്മയും പോയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നിയാസം കാണിക്കാന്നാ? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നു. ഞങ്ങൾ വളരെ ഗൗരവമായ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തോണ്ടിരിക്കണം, അതിന്റെ തീരുമാനം എടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അവര് പോകും. അതൊന്നും പറ്റില്ല. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ എന്താ നിങ്ങളുടെ പ്രശ്നം? ഒരുപാട് പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ട്. പാർട്ടിക്കാരാണ്, അപ്പൊ ഞങ്ങൾ ഞങ്ങളെ ശത്രുക്കളെ എങ്ങനെ തകർക്കാം അതിനെ കുറിച്ച് ആലോചിക്കും. എനിക്കറിയാം ഇന്നത്തെ പ്രശ്നം എന്താ. ഇന്നത്തെ പ്രശ്നം വെള്ളമല്ലേ? ഇന്നത്തെ പ്രശ്നമല്ല, കുറച്ച് നാളായിട്ടുള്ള പ്രശ്നമാണ്. ആ പ്രശ്നം എനിക്ക് എത്രയും പെട്ടെന്ന് സോൾവ് അറിയാലോ. ഇത് ഇപ്പൊ ഈ അമ്പിളിച്ചേട്ടൻ പറഞ്ഞ കാര്യത്തിൽ എന്ത് തെറ്റാണ്? ക്ലീറ്റോ അയാൾക്ക് വീട്ടിൽ കൊണ്ടുപോയി കുടിക്കാനുള്ള വെള്ളമല്ലല്ലോ, നാട്ടുകാർക്ക് വേണ്ടിട്ടല്ലേ ചോദിച്ചത്. നാട്ടുകാർക്ക് വേണേ അവൻ അവന്റെ വീട്ടിൽ നിന്നോ അവൻ എവിടെ നിന്ന് അവന്റെ കുടുംബത്തിൽ നിന്നോ കൊടുക്കണേ. അവൻ എന്റെ കിണറും ചോദിച്ചാൽ അവൻ എങ്ങനെ ധൈര്യം ഉണ്ടായാലും? നിങ്ങൾ ഞാൻ എന്ത് പറഞ്ഞാ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്കറിയാമോ എന്റെ മനസമാധാനം പോയിട്ട് ഇന്ന് എത്ര ദിവസമായിരുന്നു? എന്തിനേ മനസമാധാനം പോണേ നിങ്ങക്ക്? അവനേ പണ്ടത്തെ എന്താ പൊട്ടക്കഥയും പറഞ്ഞുകൊണ്ട് നടക്കുക എപ്പോഴും ജനങ്ങളെ മുമ്പിൽ. അവ എന്നെ വെറും ഇതാക്കിക്കൊണ്ടിരിക്കുക. എന്റെ എന്തെല്ലാം പരിപാടി അറിയാമോ തൊലച്ചത്? അപ്പൊ ക്ലീറ്റോ ചെയ്തതൊക്കെയോ? ഊസ് ഞാന് ഓരോ ആൾക്കാരെ മുമ്പിൽ ഇപ്പൊ ഇറങ്ങുമ്പോ പെടുത്തത് എനിക്ക് ഒരു വില തരണില്ല. ക്ലീറ്റോ ആദ്യം പ്രവൃത്തി നന്നാവണം, അപ്പൊ എല്ലാ വില ഉണ്ടാവും. എന്റെ പ്രവൃത്തിയെ കുറിച്ച് നീ പറയോ? ഇന്ന് ഇന്നലെ തുടങ്ങിയ പ്രവൃത്തികളൊന്നും അല്ല ഇത്, കുറെ നാളായി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്. അങ്ങനെ നിങ്ങൾ പോവോ? ക്ലീറ്റോ ഞാൻ പറയണ കേക്ക്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അവൻ എന്റെ അണികളാണ്.
അവരെ മനസ്സിൽ അത്ര വിഷമമുണ്ട്. അവർക്ക് എന്റെ അവരെ വിഷമത്തിൽ പങ്കുചേർന്നിട്ടിരിക്കുകയാണ്. റോഡിലോട്ട് പോയി വിഷമത്തിൽ പങ്കുചേരും. ഇതൊരു കുടുംബമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇവിടെ കൊച്ചു വളർന്നുകൊണ്ടിട്ട് ഹലോ ഇവിടെ കരയാനുണ്ടായിരുന്നെങ്കിൽ ഇവിടെ തോന്നിയത് കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഈ മനുഷ്യന് ബോധം പൊക്കണോ ഇല്ലാത്തതാ. അയാൾ പറഞ്ഞതിനകത്ത് ഒരു തെറ്റില്ല. ക്ലീറ്റോ, നിങ്ങൾക്ക് ബോധം എന്ന് പറയണത് ഇല്ല. നീ ഉണ്ടല്ലോ, നീ എന്നെ ജയിലിൽ കയറ്റി നോക്കാം. അതിനു മുമ്പ് ഞാൻ കയറും. നിങ്ങളെ കൊല്ലും ഞാൻ. നീ കൊല്ലുവടി തന്നെ എന്നെ എല്ലാരും കൊല്ലാനുള്ള പരിപാടിയാണ്. ഇന്ന് ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ക്ലീറ്റോ പോകാൻ പറ ക്ലീറ്റോ. അവര് പോല, അവര് പോല, അവരെന്റെ കൂടെ എന്റെ കൂട്ടുകാരാണ്. റോഡിലോട്ട് പോവാ നിങ്ങള്. നീ കൊളിക്കാന പിള്ളയുടെ ശല്യം കാരണം ഇങ്ങേരെടുത്ത് ചാടിയതായിരിക്കും. എല്ലാവരും ഇതിനകത്ത് രണ്ടും മൂന്നും ഒക്കെ നടന്നിട്ടുണ്ട്. നല്ല കലങ്ങി കിടക്കുവാ. നാറ്റമുണ്ട്. നല്ല നല്ല വൈദ മേടിക്കണം. നഷ്ടം അത്. നിങ്ങൾ എത്രയാ പറഞ്ഞു? 10 രൂപ പറഞ്ഞേ. അയ്യോ, അത് നഷ്ടമായിട്ട് നല്ല മുകളിൽ നിന്ന് തീരുമെന്ന് തോന്നുന്നില്ല. നാളെ ഒന്നും തീർന്നു. മോട്ടോർ കംപ്ലൈന്റ് ആയതുകൊണ്ട് അല്ലേ പറ്റിപ്പോയത്? ഒരു 15 രൂപ പറയാം. അത്രയും പറയാതെ മുതലാവത്തില്ല. നഷ്ടമാ. ഇന്ന് രാത്രി ആയിരുന്നു, തീരത്തില്ല. അതെ അതെ. എന്തായി? അലമ്പെല്ലാം നിർത്തിച്ച് ഇപ്പൊ കൂലിപ്പണിക്ക് പോവാ. കല്യാണം കഴിഞ്ഞു, കുട്ടിയൊക്കെ ആയി. അല്ലെങ്കിൽ ഇങ്ങോട്ട് കിടക്കണ്ട കേട്ടോ. ഈ ബക്കറ്റും കൊണ്ട് പോരണ്ട. എന്താ മോട്ടോർ കംപ്ലൈന്റ് ആയത്? അയ്യോ, അപ്പൊ ഇനിയിപ്പോ ഈ ചെറിയ ബക്കറ്റും കൊണ്ട് പോരി. അപ്പൊ തീരാൻ ഒരു വലിയ ബക്കറ്റ് കെട്ടിട്ടങ്ങ് പോര്. ഒരാളല്ലേ പോരാളൂ. ഞാനിത് പിടിച്ചൊഴിക്കണ്ടേ? അത് ഭയങ്കര വലിയ പണിയാ. ഇത് തീരത്തില്ലേ ചേച്ചി? 2 ദിവസം കൊണ്ട് കോരാനും തീരത്തില്ല. ഞങ്ങൾക്ക് വെള്ളം കുടിക്കണ്ടേ? ഇതങ്ങ് തേക്കി കഴിഞ്ഞു. വെള്ളം കുടിക്കണ്ടോ? രണ്ടും മൂന്നും ഇതാത്തതാ സംഭവിച്ചു. വെള്ളം മണന്ന് നോക്കിയേ. നാളെ ഒരാളോട് രണ്ടുപേരോട് വെക്കണം. പൈസ മുതലാവൂല. പറഞ്ഞത് 10 രൂപ പറഞ്ഞാ നമുക്ക് 15 രൂപയിലും കിട്ടണം. നിങ്ങൾ രണ്ടു ആളെ കൂട്ടോ മൂന്നാളെ കൂട്ടോ നിങ്ങളുടെ ഇഷ്ടം. അത് മോട്ടർ നേരത്തെ വർക്കാവുന്ന ചേച്ചി, ഇപ്പൊ വർക്കാവുന്നില്ല മോട്ടർ. അതൊക്കെ നിങ്ങൾ കൊണ്ടുവന്നെ. അല്ല, ഇവിടുത്തെ മോട്ടറല്ലേ ഞങ്ങള് ഞങ്ങള് തൊട്ടിയും കൊണ്ടുവന്ന. ഇത്രയും പാത്രം ഞങ്ങൾ കൊണ്ടുവന്നു. ഈ പാത്രം മാത്രമേ അതെല്ലാം കൊണ്ടുവന്നില്ലേ? അതൊന്നും നടക്കൂല കേട്ടോ. 10000 രൂപ അതിൽ കൂടുതൽ 1 രൂപ ഞാൻ തരില്ല. എന്നാ തീരുമാനം എടുത്തിട്ട് കോരിയാ മതി. ഇതിനകത്ത് നോക്ക് ചേച്ചി, നോക്ക് വെള്ളം ഇത്ര കാലയ്ക്ക് മാറിച്ച് ഇതിനകത്ത് നീന്തിയ പോലെയാ വെള്ളം കിടക്കുന്നത്. ചെളി ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. സൈഡെല്ലാം ഇടിഞ്ഞു. അങ്ങോട്ട് പോയാ മതിയായിരുന്നു. സാറേ, ബില്ല്. ഇന്നലെ കിണറി വീണപ്പോഴേ ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? എൻ്റെ ബില്ല് 4,900 രൂപ. ചേച്ചി, ചേച്ചി 4,800 രൂപ ഹോസ്പിറ്റൽ ബില്ല്. ഞാൻ വേറെ മറിച്ചതാണ്. അത് കൊടുത്ത് കിട്ടിയാൽ കൊടുക്കായിരുന്നു.
മൂന്നാല് കിലോമീറ്റർ അങ്ങ് നടക്കണം ചുമക്കാൻ. ക്ലീറ്റോ പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയായിരുന്നു, ഇപ്പൊ അപ്പ അപ്പ കിട്ടും. ഇതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ഇലക്ഷൻ നിക്കല് നിക്കല്. അപ്പൊ കേട്ടില്ലല്ലോ. അപ്പൊ പൊന്നാളിയെ പിന്നെ ഞാൻ ഈ കിണറ്റിട്ട് മൂടി തുറന്നെ വെറുതെയല്ല. കൂടിയ പണ്ടൊക്കെ ദൈവമേ പിന്നെ പിന്നെയായിരുന്നു. സോറി സാർ, അത് മാത്രം മതിയാ. അലിയൻ വേഴ്സസ് അലിയൻ.